തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ ഒരു യുവതിയുടെ ഡെഡ് ബോഡി കണ്ടു. ചോള ഹോട്ടലിലെ 107 നമ്പർ മുറിയിൽ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ രാവിലെ മുറിയെടുത്തു. പ്രവീൺ എന്നൊരാൾ വന്ന് മുറിയെടുത്തിട്ട് പറഞ്ഞു, ഒരു പാർട്ട്ണർ വരാനുണ്ട്. കുറച്ച് ഉച്ചയോടെ അടുപ്പിച്ച് അയാളുടെ സുഹൃത്തായ ഗായത്രി എത്തി. ഒരു ഉച്ച കഴിഞ്ഞ ശേഷം അയാൾ മുറി പൂട്ടി പുറത്തു പോയി എന്ന് പറയുന്നു. എന്തായാലും രാത്രിയിൽ 1 മണി അടുപ്പിച്ച ഹോട്ടലിൽ ഒരു കോള് വന്നു. 107 നമ്പറിൽ ഒരു സ്ത്രീ മരിച്ചു കിടപ്പുണ്ട് എന്നാണ് വന്നത്. ഹോട്ടലുകാർ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. പൂട്ട് തുറന്നു. ഹോട്ടലിനകത്തെ ബെഡിൽ ഒരു സ്ത്രീ, 25 വയസ്സുള്ള സ്ത്രീ മരിച്ചു കിടക്കുന്നു. കട്ടക്കട വീരണങ്കാവ് സ്വദേശിയായ ഗായത്രിയാണ്. അവരെ കൊലപ്പെടുത്തി, അവർ അബോധാവസ്ഥയിലാണോ എന്ന് ആദ്യം പരിശോധിച്ചു. അപ്പോൾ അവർക്ക് ബോധമില്ല എന്ന് തോന്നി. പക്ഷേ കൊല്ലപ്പെട്ടു എന്ന് പോലീസ് കൺഫേം ചെയ്തു. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ കൃത്യമായ മരണകാരണം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് പോലീസ് അപ്പോൾ പറയുകയും ചെയ്തു. തമ്പാനൂർ പോലീസിലെ SHO അന്വേഷണത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തു. ഹോട്ടലിലേക്ക് വിളിച്ചയാൾ പ്രവീണാണ് എന്ന് ഹോട്ടലുകാർക്ക് മനസ്സിലായി. ആ വിവരം പോലീസിനെ അറിയിച്ചു. കൊല്ലം സ്വദേശിയായ പ്രവീണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വർണ്ണക്കടയിലെ ഡ്രൈവറായിരുന്നു. ആ സ്വർണ്ണക്കടയിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു പ്രവീൺ. കട്ടക്കട വീരണങ്കാവ് സ്വദേശി ഇനി അവിടുത്തെ റിസപ്ഷനിസ്റ്റായിരുന്നു. അവിടുത്തെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു പ്രവീൺ. അയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. കോവിഡ് കാലഘട്ടത്തിൽ പെൺകുട്ടിയെ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ പെൺകുട്ടിയെ ആ സ്വർണ്ണക്കടയിൽ നിന്ന് പട്ടത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ ഒരു മെസ്സിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കിക്കൊണ്ടിരുന്നു. നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ സ്വർണ്ണക്കടകളൊക്കെ തുറന്നിരുന്നു. ചുരുക്കം ചില സ്റ്റാഫുകളുണ്ടായിരുന്നു. സ്റ്റാഫുകളെയൊക്കെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും അവർ എത്തിക്കുമായിരുന്നു. ഒന്നെങ്കിൽ വീട്ടിൽ നിന്നെടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കും. അങ്ങനെ സുമുഖനായ പ്രവീണുമായിട്ട് പരിചയത്തിലായി പെൺകുട്ടി. അവിവാഹിതയാണ്, 25 വയസ്സുണ്ട്. അവർ തമ്മിൽ അടുത്തു. ആ കുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് അയാൾ സമ്മതിച്ചു. അവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം വന്നു. അയാളുടെ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണെന്ന് വിവരം മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. അതെത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാകുന്നില്ല. അവർ തമ്മിൽ കൂടുതലടുത്തപ്പം ഒരു ഏതോ ഒരു പള്ളിയിൽ പോയി രണ്ടുപേരും വിവാഹിതരായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് മനസ്സിലായി ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല. ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ വിവാഹം കഴിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ്. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. തന്നെ വിവാഹം കഴിക്കണം, അതിന് ഒരു താലിയിടണം, അത് പള്ളി വെച്ച് വേണം എന്ന് ആ പെൺകുട്ടി നിരന്തര ശല്യം ചെയ്തപ്പം അയാൾ അതിന് വഴങ്ങിക്കൊടുത്തു. അത് രണ്ടുപേരും പള്ളി വെച്ച് വിവാഹം കഴിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തു വാട്സപ്പിൽ. ആ കുട്ടി അത് സൂക്ഷിച്ചിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ ഒന്നും ഇടരുത് എന്ന് പ്രവീൺ പ്രത്യേകം പറഞ്ഞു. എന്തായാലും പിന്നീട് ആ കുട്ടിക്ക് മനസ്സിലായി ഇയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണെന്ന്. അതിനെ സംബന്ധിച്ച് വലിയ വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായി. ഈ സമയത്ത് പ്രവീണിൻ്റെ ഭാര്യ ആ സ്വർണ്ണക്കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അതോടുകൂടി പൂച്ചുവെളിയിലായി. അവളെ ഉപേക്ഷിച്ചിട്ട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ഈ പെൺകുട്ടി നിർബന്ധം പിടിച്ചു. അങ്ങനെ അവർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നം ഭാര്യ വന്ന് വഴക്കുണ്ടാക്കിയതുകൊണ്ട് അയാളെ തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടുത്തെ സ്വർണ്ണക്കടയിലെ ഡ്രൈവറൊക്കെ അങ്ങോട്ട് വിട്ടു. പ്രശ്നം ശാന്തമാകട്ടെ. പക്ഷേ പെൺകുട്ടി അയാളോടൊപ്പം പോകാൻ തയ്യാറായി. തമിഴ്നാട്ടിൽ അയാൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഭാര്യയായിട്ട് ഇവക്ക് വന്ന് നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിനയാൾ വഴങ്ങിയില്ല.
ഈ പെൺകുട്ടി ഈ ഭാര്യയെ വന്ന് വേള ഉണ്ടാക്കിയ ഇയാളുടെ ഭാര്യയെ വന്ന് വേള ഉണ്ടാക്കിയ ശേഷം ആ സ്വർണ്ണക്കടയിലെ റിസപ്ഷനിസ്റ്റ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞ 8 മാസമായി വീട്ടിലാണ്. അതിൻ്റെ പിതാവ് 11 വർഷം മുമ്പ് മരിച്ചു. അമ്മയുണ്ട്, ഇളയൊരു സഹോദരിയുണ്ട്. കട്ടക്കട താമസിക്കുന്ന ഈ കുട്ടിക്ക് അമ്മയും ഒരു സഹോദരിയും. ഈ കുട്ടിയുടെ ആ വരുമാനത്തിൽ മാത്രമാണ് ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഒരാളുമായിട്ട് പ്രേമിച്ച് അയാളുമായിട്ട് ഇഷ്ടപ്പെട്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായും അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കണം. അയാൾ വിവാഹിതനാണോ, അത് എല്ലാ പെൺകുട്ടികളും അന്വേഷിക്കേണ്ടേ. ഈ പെൺകുട്ടി അത് അറിഞ്ഞ ശേഷമാണ് ഇയാളെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന്, കാരണം ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് കുട്ടികളെ ഉപേക്ഷിച്ച് തൻ്റെ ഒപ്പം വരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ പല കുടുംബങ്ങളും തകരുന്നത് നമ്മൾ കാണുകയാണ്. എന്തിനാണ് ഈ പെൺകുട്ടി വീട്ടുകാരാലോചിക്കാതെ അല്ലെ സ്വയം ഒരു തീരുമാനമെടുത്തു അയാൾ വിവാഹിതനായിരിക്കും ആണ് എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ. മറ്റൊരു കുടുംബത്തെ അനാഥമാക്കുന്ന പ്രവൃത്തിയാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അയാളുടെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. 6 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചും 6 മാസം പ്രായമുള്ളൊരു കുട്ടിയും ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും അവർ അനാഥരായി. ഇയാൾ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ഉള്ള ഒരു തീരുമാനത്തിൽ കൂടെ തന്നെയാണ് ആ ലോഡ്ജിൽ മുറിയെടുത്തത്. ഒരു പ്രീ മെഡിറ്റേറ്റഡായ മുൻകൂർ തീരുമാനമെടുത്ത ഒരു കൊലപാതകം നടത്താൻ തയ്യാറായ മനസ്സോടുകൂടിയാണ് ആ പെൺകുട്ടിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി അവർ തമ്മിൽ ബന്ധപ്പെട്ടത്. അതിൻ്റെ കഴുത്തിൽ കിടന്ന ഷാള് കൊണ്ട് തന്നെയായിരിക്കണം ആ കഴുത്ത് മുറുക്കി അതിനെ കൊലപ്പെടുത്തിയത്. ആ ശ്വാസം മുട്ടിയാൽ മരിച്ചതെന്ന് ഇന്നലെ ഞാൻ ഏതോ ഒരു ചാനലിൽ പറയണ്ടേ. കാരണം അതിന് പ്രത്യക്ഷത്തിലെ തെളിവുകളൊന്നും ഇംഗ്ലീഷ് സമയത്ത് പോലീസ് കണ്ടെത്തിയില്ല. എങ്കിലും ശ്വാസം മുട്ടിയായിരിക്കാം കൊലപാതകം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷാംശം ഉള്ളിച്ചെന്നാകാം എന്നൊക്കെ ഒരു ചില നിഗമനമൊക്കെ ഇന്നലെ ഞാൻ പറയുണ്ടായി. ഏതായാലും ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന്, ശ്വാസം മുട്ടിയാണ് ആ പെൺകുട്ടി മരിച്ചതെന്നും കണ്ടെത്തി കഴിഞ്ഞു. ഏതായാലും തനിക്ക് ആ കണ്ടെത്തലിന് തൊട്ട് മുമ്പ് ആ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ വാട്സാപ്പിലും അവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന രംഗം അത് സോഷ്യൽ മീഡിയയിലും അത് പ്രചരിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. അത് തന്നെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമായി എന്ന് അയാൾ പറയുന്നുമുണ്ട്. എന്തായാലും പ്രവീൺ അവളെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും കൊലപാതകം പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോഴത്തെ പല ആൾക്കാരും നമുക്കറിയാം, സൗകര്യമായിട്ട് ഹോട്ടലിൽ പോയി ആരെയും വിളിച്ചുകൊണ്ട് വന്ന് ഒന്നിച്ച് താമസിക്കാം, പോലീസ് റെയ്ഡ് പേടിക്കണ്ട. കാരണം പ്രായപൂർത്തിയായവർ പുരുഷനും സ്ത്രീയും ഒന്നിച്ചൊരു മുറി കഴിയുന്നതിന് ഇപ്പം നിയമപരമായി തടസ്സമില്ല. അതുകൊണ്ട് എല്ലാ ഹോട്ടലുകളിലും മുറിയിലും സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് വന്നാൽ മുറി കൊടുക്കും, മുറി നിഷേധിക്കില്ല. ഇവിടെ അത് തന്നെ സംഭവിച്ചു, മുറിയെടുത്തു. ഏതായാലും ഹോട്ടലുകളല്ല ഇപ്പം ഒരാളെ കൊല്ലാൻ വേണ്ടി ഭാര്യാഭർത്താക്കന്മാരായി വന്ന് ഒരു പുരുഷനൊരു സ്ത്രീയെ കൊല്ലുന്നതിനോ സ്ത്രീക്ക് പുരുഷനെ കൊല്ലുന്നതിനോ നല്ലൊരു സ്ഥലങ്ങളായി മാറിയിരിക്കുന്നു ഹോട്ടൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അത് തന്നെ നടന്നു. ഇതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം തമ്പാനൂർ ഓവർബ്രിഡ്ജിൽ ആ ഹോട്ടലിൽ ഭാര്യയായിട്ട് വന്നു എന്ന് ആ ഗുണ്ട പറയുന്നുണ്ട് നെടുമങ്ങാട്ടുകാരൻ. എന്നിട്ട് ഭാര്യയോട് മോശമായി ഹോട്ടലുകാരൻ പെരുമാറി അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് പെരുമാറി കൊണ്ട് തന്നെയാണ് അയാൾ വെട്ടുകത്തിയായിട്ട് വന്ന് ഇയാളെ നിഷ്കരണം വെട്ടി കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടു CCTVയിൽ. ഇപ്പോൾ ഇവിടെ ഈ കുട്ടിയെ അയാൾ നിഷ്കരണം പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് അതിനെ കഴുത്ത് മുറുക്കി കൊന്നത് നമ്മൾ കാഴ്ച കണ്ടു. എത്രയോ കൊലപാതകം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ എടുത്തു ചാടി ഒരാളുടെ പുറകെ പോകുന്നത് ശ്രദ്ധിക്കണം. കാരണം അയാൾ വിവാഹിതനാണോ, അയാൾ ക്രിമിനലാണോ, അയാൾ കൊലക്കേസ് പ്രതിയാണോ, അയാൾ ഡ്രഗ്സുകാരനാണോ, അയാൾ കഞ്ചാവ് കടത്തുകാരനാണോ, ഇതൊക്കെ അന്വേഷിക്കണ്ടേ. ആ പെൺകുട്ടിയുടെ വീട്ടിൽ അതിൻ്റെ വരുമാനം കൊണ്ടാണ് അത് കഴിയുന്നത്. അതിൻ്റെ പിതാവ് 11 വർഷം മുമ്പ് മരിച്ചു. അമ്മയ്ക്കും ഇളയ സഹോദരിക്കും ആശ്രയം പ്രവീണാണ്, അല്ല ഈ പെൺകുട്ടിയാണ്. അവർ അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന പെൺകുട്ടി ഒരാളെ കയറി പ്രേമിക്കുമ്പോൾ, പ്രത്യേകിച്ച്
ഒന്നിച്ചൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുമായിട്ട് അന്തമായിട്ട് കയറി പ്രേമിച്ചു, അയാളുടെ ഭാര്യയും മക്കളും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും ആ പ്രേമബന്ധം തുടർന്നു. അതിൻ്റെ അന്ത്യം ഒരു കൊലപാതകം മാത്രമായിരുന്നു എന്നിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്.